നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് വന്നിരിക്കുകയാണ്. പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഒരു പരിധിവരെ പല തെരഞ്ഞെടുപ്പുകളിലും നരേന്ദ്രമോദിക്ക് സഹായമായി തീർന്ന, ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ തരംഗം വോട്ടുകളായി കൺസോൾഡേറ്റ് ചെയ്യാൻ സഹായിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഇപ്പോൾ സ്റ്റാലിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. സ്റ്റാലിൻ്റെ DMK പാർട്ടി വലിയ വില കൊടുത്ത് അദ്ദേഹത്തിനെ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായും വന്നിരിക്കുകയാണ്. നേരത്തെ മക്കൾ നീതിമയം അധ്യക്ഷനായ കമൽഹാസനും ഇദ്ദേഹത്തിനെ സമീപിച്ചിരുന്നു. ഇദ്ദേഹത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ പശ്ചിമബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ അപ്രതീക്ഷിതമായി തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചത് BJPയെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റോളം BJP അവിടെ നിന്നും കൊയ്തിരുന്നു. 18 സീറ്റുകൾ എന്നത് ഏകദേശം 135 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഒന്നാമതെത്താൻ കൂടി സഹായമാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം നടത്തുന്ന തെരഞ്ഞെടുപ്പ് വിജയം കൂടിയായിരുന്നു അത്. അത് നിയമസഭയിലേക്ക് വോട്ടായി മാറ്റാൻ, അതിന് അനുകൂലമായ രീതിയിലേക്ക് ട്രെൻഡ് കൊണ്ടുപോകാനുള്ള BJP ശ്രമങ്ങളെ തടയാനായിരുന്നു പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന പ്രത്യേകമായിട്ടുള്ള പദ്ധതിയിലൂടെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയാണ് അനുകൂലമാകുന്നത്, ജനകീയ മുഖമായി ഒരു നേതാവിനെ മാറേണ്ടത്. മമതാ ബാനർജിക്ക് ദിവസങ്ങൾ കഴിയും തോറും മൂല്യം ഇടിഞ്ഞു വരുന്നു, പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായിട്ട് അവരെടുക്കുന്ന സമീപനങ്ങൾ. എന്നാൽ ഇപ്പോഴിതാ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം എന്നത് പല രീതിയിലുള്ള ഗൂഢതന്ത്രങ്ങൾ പ്രശാന്ത് കിഷോർ ഒരുക്കിയതാണ് എന്ന് വ്യക്തമാവുകയാണ്. കുടിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കടൽ പ്രദേശങ്ങളിലേക്കും മമത നടത്തിയ പ്രചരണം, അതോടൊപ്പം തന്നെ പൗരത്വാവകാശ ബില്ലുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി നടത്തിയ ചില ഇടപെടലുകൾ നരേന്ദ്രമോദിക്ക് വിരുദ്ധ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇതൊക്കെയാണോ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞു കൊടുത്തത് എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റം മമതാ ബാനർജിക്ക് നടത്താൻ നടത്തിയ അതേ പദ്ധതി തന്നെയാണ് സ്റ്റാലിനും നടത്താൻ ശ്രമിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രശാന്ത് കിഷോറിനെ സ്റ്റാലിൻ വലിയ വില കൊടുത്ത് വാങ്ങിക്കും എന്ന വാർത്തകൾ വരുമ്പോൾ അത് നരേന്ദ്രമോദിക്ക് എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? എന്നാൽ 2014 സർവശക്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു മുഖമായി, ഒരു അന്തർദേശീയ മുഖമായി മാറുമ്പോൾ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് BJPക്ക് വലിയ രീതിയിൽ വളർച്ചയുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണോ ഈ ശ്രമം? എന്നിരുന്നാലും തമിഴ്നാട് നിയമസഭയിൽ സ്റ്റാലിൻ എടുക്കുന്ന തീരുമാനം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും എന്ന് തന്നെയാണ്. ഒപ്പം പ്രശാന്ത് കിഷോർ എന്ന BJPക്ക് വേണ്ടി 2014 ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നടത്തിയ വ്യക്തി, അദ്ദേഹത്തിനെ ഇപ്പോൾ പല പാർട്ടിയുടെ നേതാക്കളും ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നു എന്നുകൂടി വ്യക്തമാകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും നടക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞതിന് ശേഷം 21 നടക്കാൻ പോകുന്ന നിർണായകമായ ചില ഉപതെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ചും 2021-22 കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ എന്ന വ്യക്തിക്ക് കൂടുതൽ താരമൂല്യം കൂടുമോ എന്ന് തന്നെയാണ് നിരീക്ഷകർ നോക്കുന്നത്. 2021 കേരളത്തിലും പശ്ചിമബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തമിഴ്നാടിന്റെ കൂടി കാര്യങ്ങളിൽ ഇപ്പോൾ പ്രശാന്ത് കിഷോർ എന്ന വ്യക്തിയെ ആരെല്ലാമാണ് ഇപ്പോൾ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുന്നത്? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.